മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. തുടർന്ന് പ്രവർത്തകർക്ക് നേരെ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന്റെ നടപടിക്കെതിരെ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടരെ തുടരെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകയെ പോലീസ് നീക്കാൻ ശ്രമിച്ചത് പ്രവർത്തകർ തടഞ്ഞു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. KPCC രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷൻ ജോസഫ് വാഴക്കൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പരാതി എഴുതി കൊടുത്തിട്ടും ഇതുവരെയും ഈ കൊള്ള സംഘത്തിന്റെ നേതാക്കന്മാരെ തൽസ്ഥലത്ത് നിന്ന് നീക്കുവാനോ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കാനോ തയ്യാറാവാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവരെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മുഖ്യമന്ത്രിയും അവരും ചേർന്നുള്ള ഒരു കള്ളക്കളിയാണ്, ഒരു മാഫിയ സംഘമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും ക്രമസമാധാന പാലനത്തിന് ചുമതലയുള്ള ശ്രീ MR അജിത് കുമാറിനെയും തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്നും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിന്മേൽ അന്വേഷണം നടത്തി കുറ്റക്കാരുടെ മേൽ നടപടി സ്വീകരിക്കണമെന്നുമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്ത് കേരളത്തിലെ പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.